ഹാ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടുകാരോട് ഒരു കാപ്പിച്ചിനോ എക്സ്പ്രസ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പൊ അതിനുള്ള ഒരു വഴിയാണ് ഇവനെ അങ്ങോട്ട് വാങ്ങിച്ചാ മതി, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പല വെറൈറ്റി ആയുള്ള കോഫീസ് വെറും നിമിഷ സമയം കൊണ്ട് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്കൊരു കാപ്പിച്ചിനോ ഉണ്ടാക്കി കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അഗാരോ എന്ന ബ്രാൻഡ് നമുക്ക് അയച്ചു തന്ന ഇമ്പീരിയർ എക്സ്പ്രസോ കോഫി മേക്കർ ആണിത്. 15 bar ടാങ്ക് പ്രഷർ വരുന്ന ഒരു മെഷീൻ ആണിത്. 9 to 9.5 പ്രഷർ ഹെഡിലേക്ക് ഇത് ഡെലിവറി ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആൻഡ് ക്രീം ആയുള്ള പെർഫെക്റ്റ് എക്സ്പ്രസോ ഇതിലൂടെ നമുക്ക് ലഭിക്കും. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കോഫി മേക്കർ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതുപോലൊരു ബോക്സിലാണ് വാങ്ങിക്കുന്ന സമയത്ത് ലഭിക്കുക. ബോക്സിൽ കോഫി മേക്കർ മെഷീൻ, കോഫി പോട്ടാ ഫിൽറ്റർ, കോഫി ടെമ്പർ, യൂസർ മാനുവലും വാറണ്ടി കാർഡും, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന സ്റ്റൈൻലെസ് സ്റ്റീൽ ബോഡിയാണ്. കാണാൻ തന്നെ വേറൊരു ലുക്കാണെന്ന് മാത്രമല്ല ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ കുറച്ച് വലിപ്പമൊക്കെ ഉള്ള പോലെ തോന്നിയേക്കാം. എനിക്കും വീഡിയോ കണ്ടപ്പോൾ അതൊക്കെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ അത്രത്തോളം ഒന്നും വലിപ്പമില്ല. എവിടെയും ഒതുങ്ങുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 1100 watts പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻ ആയിരിക്കും. 16 ampere പ്ലഗ് പവർ കേബിൾ ആണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോർട്ടിലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അതും കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ മുകളിലായിട്ടാണ് എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുള്ളത്. പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, കോഫി വരാനും സ്റ്റീം ചെയ്യാനുള്ള ബട്ടൺ, ഇതെല്ലാം മനസ്സിലാക്കാൻ LED ഇൻഡിക്കേറ്ററും ഇവിടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടെമ്പറേച്ചർ, കോഫി, സ്റ്റീം, ഇതിന്റെയൊക്കെ ലെവൽ അറിയാനുള്ള ഒരു അനലോഗ് മീറ്ററും ഇവിടെ ഉണ്ട്. ഇവിടെ സൈഡിൽ പ്രഷർ കൺട്രോൾ നോബ് കൊടുത്തിട്ടുണ്ട്. പാലിന് എത്ര പത വേണം എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റീം വരുന്നത് ഈ ട്യൂബിലൂടെയാണ്. 360 degree റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്റ്റീമൊക്കെ ചെയ്യുന്ന സമയത്ത് ചൂടൊന്നും നമ്മുടെ കയ്യിന് വരാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് വെക്കുന്നതിൻ്റെ താഴെയായിട്ട് തന്നെ ട്രിപ്പ് ട്രേ വിത്ത് വാട്ടർ ലെവൽ ഫ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ആയി പോകുന്ന കോഫീസോ അല്ലെങ്കിൽ വാട്ടറൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യും. ബാക്കിലായിട്ട് 2 liter വരെ വെള്ളം ഫില്ല് ചെയ്യാവുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. കോഫി മേക്കറിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ കപ്പ് മക്കൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് ചെറിയൊരു വാം വരും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ഗ്ലാസ്സൊക്കെ ഡ്രൈ ആവാൻ ഇത് സഹായിക്കും. ഓക്കെ, ഇനി ഈ സാധനം വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു എക്സ്പ്രസോ മേക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം ഈ ബാക്കിലുള്ള മൂടി ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുക. ഇവിടെ നമുക്ക് മിനിമം മാക്സിമം അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് ഊരിയെടുത്തിട്ടും ഫില്ല് ചെയ്യാനും അതേപോലെ തന്നെ റീപ്ലേസ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് പവർ ഓൺ ചെയ്യുക. എക്സ്പ്രസോ കോഫി ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മൂവ് ചെയ്തിട്ട് കോഫി ഐക്കണ്ട് അവിടെ ആയിട്ട് വന്ന് നിൽക്കും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഈ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കത്തി നിൽക്കും. ശേഷം ഈ കോഫി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു വൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളൂ, വേണമെങ്കിൽ ചെയ്താൽ മതി. എക്സ്പ്രസോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ കോഫി പൗഡറല്ല യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള കോഫി ബീൻസോ അല്ലെങ്കിൽ പ്രീ ഗ്രൗണ്ട് കോഫീസോ ആണ് യൂസ് ചെയ്യുക. ഈ കാണുന്ന കോഫി ബീൻസ് പല റോസ്റ്റിലും വരുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റെതായുള്ള ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഓൺലൈനിലും അവൈലബിൾ ആണ്. ഈ കാണുന്ന കോഫി ബീൻസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് കോഫി മേക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അഗാരോയുടെ തന്നെ കോഫി ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കുട്ടി ഗ്രൈൻഡർ ആണ്. സിമ്പിളായിട്ട് ഇതേപോലെ കോഫി ബീൻസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച ശേഷം ഈ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഒരു 7 gram പൗഡർ എടുത്തിട്ട് ഇതുപോലെ തന്നെ പോട്ടാ ഫിൽറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു 7 gram കൊണ്ട് 30 ml എക്സ്പ്രസോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പൗഡർ റെഡ്യൂസ് ചെയ്യുക, ഇൻക്രീസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെയായിട്ട് മാക്സിമം ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്യരുത്. ടാമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഫില്ലാവും. എന്നിട്ട് ഇവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടി കോഫി മേക്കറിൻ്റെ ഇവിടെയായിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ഭാഗത്തേക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. ശേഷം ഒരു കപ്പ് എടുത്തിട്ട് ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുക, കോഫി ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ 50 bar പ്രഷർ മെഷീൻ ആയതുകൊണ്ട് തന്നെ നല്ല കൺസ്ട്രക്റ്റഡ് എക്സ്പ്രസോ ആൻഡ് റിച്ച് ക്രമയും ലഭിക്കും. ഈ ക്രമ എന്ന് വെച്ചാൽ ഗ്ലാസ്സിന് മുകളിൽ ലെയർ ആയിട്ട് വരുന്ന ഈ ക്രീമിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല.
ഇങ്ങനെ കോഫി തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവില്ല. നമുക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോഫി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പം തന്നെ സ്റ്റോപ്പ് ആവും. യെസ്, അപ്പോൾ ദാ നല്ല കഫേ സ്റ്റൈലുള്ള എക്സ്പ്രസ്സോ റെഡി. ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വീട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാം. കടുപ്പം വേണോ കടുപ്പം കുറവ് വേണോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. എന്തായാലേ ഇനി സംഭവം പൊളിക്കും. കോഫി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നടക്കാം. ഇനി കാപ്പുച്ചിനോ ഉണ്ടാക്കാനോ? ഈസി അല്ലേ? നേരത്തെ ചെയ്ത എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ അങ്ങ് ചെയ്തിട്ട് ഒരു എക്സ്പ്രസ്സോ ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം ഡിസൈനൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സാധനം കൊണ്ടുവച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ ഷുഗർ ഇട്ടിട്ട് ഇളക്കി ആകെ കൊള്ളമാക്കി ചെയ്യണം. വീട്ടിലിരുന്ന് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്ററിൽ സ്റ്റീം അയക്കേണ്ട അവിടെ ആയിട്ട് വന്ന് ഇടയ്ക്കുകയും ഈ സ്റ്റീമിൻ്റെ ഈ ബ്ലിങ്ക് ചെയ്യുന്ന LED അവിടെ സ്റ്റോപ്പ് ആകുകയും ചെയ്യും. പിന്നെ പാല് സ്റ്റീം ചെയ്യുന്നതിന് മുന്നേ സേഫ്റ്റി മുഖ്യം ബിഗിൽ എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് ഇതേപോലെ തന്നെ ഒഴിവാക്കി കളയുക. എന്നിട്ട് എന്താ ആവശ്യത്തിനനുസരിച്ചുള്ള പാലെടുത്തതിന് ശേഷം ഈ ട്യൂബിൻ്റെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നോബ് തിരിച്ചിട്ട് സ്റ്റീം വേണ്ട ലെവലിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ തണുത്ത പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള പതേ ആയി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ട് പാൽ അവിടെ നിന്ന് മാറ്റി അപ്പം തന്നെ ട്യൂബ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നീട് ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെ ചെയ്ത ശേഷം വല്ലാണ്ട് വെയിറ്റ് ചെയ്യാതെ തന്നെ കോഫിയിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കാപ്പുച്ചിനോ സെറ്റാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഈ സ്റ്റൈലിനൊക്കെ അനുസരിച്ചും ആർക്കാണോ കൊടുക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ പറയാം, ഞാനിതിൽ പ്രോ ഒന്നും അല്ല. അപ്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. കൊള്ളാമല്ലേ? ആഹാ, നല്ല ചൂട് കാപ്പുച്ചിനോ റെഡി. ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സ്പ്രസ്സോ, കോഫി ലാത്തെ, ഐസ്ഡ് ലാത്തെ, ഇങ്ങനെ പല വെറൈറ്റി ഓഫ് കോഫീസ് നമുക്ക് ഈ ഒരു കോഫി മേക്കർ യൂസ് ചെയ്തിട്ട് നിമിഷ നേരം കൊണ്ട്. ഇനി പണി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണമല്ലോ, കാരണം ഇതിലൂടെ ഒക്കെ വരുന്ന ലിക്വിഡും പാലും അങ്ങനെയുള്ളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഓരോ കോഫി ഉണ്ടാക്കിയ ശേഷവും പോട്ട ഫിൽട്ടർ ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുത്തിട്ട് കൈ ചൂടാവാതിരിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ പിടിച്ചിട്ട് ഇതിലുള്ള എല്ലാം ഒഴിവാക്കുക. പിന്നെ ഫിൽട്ടർ ബാസ്കറ്റ് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തെടുത്തും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. സ്റ്റീം ട്യൂബിന്റെ ഉള്ളിലായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുത്തിട്ടും ക്ലീൻ ചെയ്യാം. ഡ്രിപ് ട്രേയിൽ വേസ്റ്റ് വാട്ടർ ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്ന് കിടക്കും. അപ്പം അതിനായിട്ടാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ എടുത്തിട്ട് അതിലുള്ള വെള്ളം ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും ഉപയോഗിച്ച ശേഷം ഇതേപോലൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കൂടുതൽ കാലം നമ്മളും മെഷീനും നിൽക്കും, അല്ലെങ്കിൽ പിന്നെ. യെസ്, അഗാരോയുടെ ഇമ്പീരിയർ എക്സ്പ്രസ്സോ കോഫി മേക്കറിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ എങ്ങനെ കാപ്പുച്ചിനോ എക്സ്പ്രസ്സോ ഒക്കെ ഉണ്ടാക്കാന്നുള്ളതും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലേ, ഞാനൊക്കെ ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ പ്രൈസും മറ്റുള്ള എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിലും ആ ലിങ്കിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കാരണം പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോഫി ഇട്ട് തരാൻ മറക്കരുത്. അങ്ങനെയല്ല, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.